കുരിശിൻ്റെ വഴിയിലൂടെയുള്ള ഈശോയുടെ യാത്രയിൽ പരിശുദ്ധ മാതാവ് തൻ്റെ മകനെ കണ്ടുമുട്ടുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, അത് തൻ്റെ മകൻ്റെ ശിരസിൽ നിന്ന് മുൾമുടി എടുത്തു കളയാനോ തോളിൽ നിന്ന് കുരിശ് മാറ്റിക്കളയാനോ അല്ല മാതാവ് വഴിയിൽ വെച്ച് തൻ്റെ മകനെ കണ്ടുമുട്ടുന്നത്. നേരെ മറിച്ച്, മകൻ വഹിക്കുന്ന കുരിശ് ലക്ഷ്യത്തിലെത്തുവോളം തളരാതെ മുന്നോട്ട് നീങ്ങാനുള്ള ശക്തി പകരാൻ വേണ്ടിയിട്ടാണ്. അതുതന്നെയല്ലേ പ്രിയപ്പെട്ടവരെ ലക്ഷ്യത്തിലെത്തുവോളം കർത്താവ് യേശു മിശിഹ തളരാതിരുന്നത്, തകർന്നു പോകാതിരുന്നത്, എത്ര പ്രാവശ്യം വീണിട്ടും എഴുന്നേറ്റത് അമ്മ നൽകിയ ശക്തിയാണ്, അമ്മയുടെ സാന്നിധ്യമാണ്, അമ്മയുടെ പ്രോത്സാഹനമാണ്. പ്രിയപ്പെട്ടവരെ, ഇതുതന്നെയല്ലേ പരിശുദ്ധ അമ്മ എൻ്റെയും നമ്മുടെയും ജീവിതത്തിൽ പ്രവർത്തിക്കുന്നത്. ജീവിതത്തിലെ ഏത് സഹനവേളകളിലും വേദനിക്കുന്ന അനുഭവങ്ങളിലും തകർന്നു എന്ന് തോന്നുമ്പോഴും അമ്മയുടെ അടുത്തേക്ക് ഓടിയെത്തുന്ന ഏതൊരു വ്യക്തിയെയും പരിശുദ്ധമ്മ ശക്തിപ്പെടുത്തും, പരിശുദ്ധമ്മ പ്രോത്സാഹിപ്പിക്കും, പരിശുദ്ധമ്മ കൂട്ടായി കൂടെയുണ്ടാകും. എന്തിനു വേണ്ടിയിട്ടാ? അയ്യോ, ഇതൊന്നും എടുക്കണ്ട, ഇതൊന്നും വേണ്ട, നിന്നെ കൊണ്ട് ഇതിനൊന്നും പറ്റില്ല എന്ന് പറയാൻ വേണ്ടിയിട്ടല്ല. നേരെ മറിച്ച്, ജീവിതത്തിലെ എത്ര വലിയ ഉത്തരവാദിത്തങ്ങളായാലും അതിനേറ്റെടുക്കേണ്ടി വരുന്ന സഹനങ്ങൾ അത് എത്ര കഠിനമായാലും അതെടുക്കാനും അത് വഹിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങാനും ശക്തി പകരാൻ അമ്മ നമ്മുടെ കൂടെ ഉണ്ടായിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ ഓരോരുത്തരും സദാസമയവും അമ്മയോട് ചേർന്ന് ജീവിക്കണമെന്ന് നമ്മൾ പറയുന്നതും, അമ്മയുടെ മാധ്യസ്ഥം വിളിച്ച് അപേക്ഷിക്കേണ്ടതും, അമ്മയെ സ്വന്തം അമ്മയായി സ്വീകരിക്കേണ്ടതും. ഈ അമ്മ നമ്മുടെ കൂടെയുണ്ടെങ്കിൽ ഏത് സഹന വേളകളിലും സഹന പാതയിലും താങ്ങായി തണലായി സംരക്ഷണമായി നമ്മളെ നയിച്ചോളും, നമ്മളെ ശക്തിപ്പെടുത്തുകയുള്ളൂ. നമുക്ക് അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മയോടുള്ള പ്രത്യേകമായ നമുക്കൊക്കെ അറിയാവുന്ന സുഹൃദേവം ഇന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നത് ഇപ്രകാരമാണ്: ഈശോ മറിയം യോസേപ്പേ, എൻ്റെ ആത്മാവിന് കൂട്ടായിരിക്കണമേ. അമ്മേ മാതാവേ, ഞങ്ങൾക്കെല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ.